തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നിർമ്മാതാവാണ് നടിയും കൂടിയായ സാന്ദ്ര തോമസ്. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ സാന്ദ്ര രംഗത്തു വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സാന്ദ്രയും ഒപ്പം ഷീലു കുര്യനും സംഘടനയെ വിമർശിച്ചത്. സംഘടനയിലെ നേതൃത്വ നിരയിൽ മാറ്റം വരണം. വനിതാ നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ ചർച്ചകൾ പ്രഹസനമാണെന്നും സാന്ദ്ര തോമസ് തുറന്നു പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം പാലിച്ച സംഘടന പക്ഷേ നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ പത്രക്കുറിപ്പ് ഇറക്കിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴിതാ സിനിമാ സംഘടനകളുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടൻ ഷെയ്ൻ നിഗത്തിന്റെ ഇമേജിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് പറയുകയാണ് സാന്ദ്ര തോമസ്. ന്യൂസ് സ്റ്റുഡിയോയ്ക്കാണ് സാന്ദ്ര അഭിമുഖം നൽകിയത്. ഷെയ്നെതിരെ ചില നീക്കങ്ങൾ നടന്നു. ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാകും. എത്രയോ നടന്മാർക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. ഇതെല്ലാം പൊതുസമൂഹത്തിലേക്ക് എത്താറുണ്ടോ? ഞാൻ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗത്തിന്റെ വിഷയത്തിൽ മാത്രം വലിയ പ്രസ് മീറ്റ് നടത്തിയത്? ഞാൻ കൊടുത്ത കത്തും ഇതേപോലെ ലീക്കായി. നമ്മൾ സംഘടനയ്ക്ക് കൊടുക്കുന്ന കാര്യം എങ്ങനെയാണ് ലീക്കാകുന്നത്? മീഡിയയ്ക്ക് കൊടുക്കാൻ നമുക്ക് അറിയില്ലേ? കുടുംബത്തിൽ തീർക്കേണ്ട കാര്യം കുടുംബത്തിൽ തന്നെ തീർക്കണം. നാട്ടുകാരെ വിളിച്ച് കൂട്ടിയല്ല പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടത്. നമ്മളൊരു നടനെതിരെ പരാതി കൊടുത്തെന്ന് കരുതി അയാളെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തേണ്ട കാര്യമില്ല. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകണം, അത്രയും മതി. ഷെയ്നിന്റെ കാര്യത്തിൽ മീഡിയയെ വിളിച്ചുകൂട്ടി അവരോട് ഇവർ കഞ്ചാവാണെന്ന് പറഞ്ഞു. ഞാൻ ഷെയ്നിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആദ്യം അവൻ കഞ്ചാവ് നിർത്തിയോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. വേറൊന്നും അവർക്കറിയേണ്ട. കാരണം എല്ലാവരുടെയും മനസ്സിൽ അവന്റെ ഇമേജ് അങ്ങനെയായി മാറി. ഇവരുടെയൊക്കെ മകന്റെ പ്രായമുള്ള പയ്യനാണ്. എല്ലാവർക്കും ഓരോ പ്രായത്തിൽ സ്വഭാവം മാറി വന്നേക്കാം. ഒരു പ്രായത്തിൽ അവനും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. അത് മാറാനുള്ള സമയം കൊടുക്കണ്ടേ? ഇവിടെ ആർക്കാണ് ഇതൊന്നും ഇല്ലാതിരുന്നിട്ടുള്ളത്? വിവാദങ്ങൾക്കിടെ ഷെയ്നിനെ പിന്തുണച്ചപ്പോൾ സംഘടനയിൽ നിന്നും തന്നെ വിളിച്ച് ബഹളം ഉണ്ടാക്കിയെന്നും സാന്ദ്ര തോമസ് പറയുന്നു. RDX എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ൻ നിഗമിനെതിരെ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. നടൻ ഷൂട്ടിങ്ങുമായി സഹകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് നിർമ്മാതാവ് സോഫിയ പോൾ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്തയച്ചിരുന്നു. ഈ കത്ത് ലീക്കായി. അതോടെ വിഷയം വാർത്തയായി. നടന് നേരെ വ്യാപക വിമർശനവും ഉയർന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ, ഫെപ്ക എന്നീ സംഘടനകൾ ഷെയ്നിനെ വിലക്കുകയും ചെയ്തു. പിന്നീട് ഈ വിലക്ക് നീക്കി. അന്ന് നടനെ പിന്തുണച്ചാണ് സാന്ദ്ര തോമസ് സംസാരിച്ചത്. പിന്നീട് ഷെയ്ൻ നിഗത്തെ നായകനാക്കിയ ലിറ്റിൽ ഹേർട്സ് എന്ന സിനിമ സാന്ദ്ര തോമസ് ചെയ്തു. ഷെയ്ൻ നിഗമിന്റെ 2023 വൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു RDX.